അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റംസാനിലൊക്കെ നല്ല ഒരു ഇഫ്താർ റെസിപ്പിയും കൂടിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുറച്ച് ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിതിൽ കുറഞ്ഞ ഓയിലും പിന്നെ നോ മൈദ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോയിലോട്ട് പോവാം. ഇതൊരു 3 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തതാണിത്. മാഷ് ചെയ്താലും മതി. ഇതിലോട്ട് ഇതൊരു 1/2 കപ്പ് ചിക്കനാണ്. ചിക്കൻ ഞാൻ വേവിച്ചെടുത്തതാണ്. ഉപ്പും മഞ്ഞളും മുളകും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇതിന് ബോൺലെസ് ആണിത്. അപ്പോൾ ഈ ചിക്കൻ്റെ പീസും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 കപ്പ് ചിക്കൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഇതും ആഡ് ചെയ്യുന്നുണ്ട്. 1 പച്ചമുളക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ലേശം കറിവേപ്പില, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. 1 ടീസ്പൂൺ ചാട്ട് മസാല ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ചാട്ട് മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞാലും മതി. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം നമുക്കിത്. ഇതത് കുഴച്ചെടുത്തിട്ട് ഇനി 2 കൈയിലും കുറച്ച് എണ്ണ തടവി ഇത് നമുക്ക് കുഞ്ഞി കുഞ്ഞി ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. കുഞ്ഞി കുഞ്ഞി ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഈ ഒരു സൈസിൽ ഇതെല്ലാം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതെല്ലാം ഞാൻ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലിപ്പോൾ പാനിപ്പോൾ ചൂടായിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുക ഓയിൽ. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഓപ്ഷനിലാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം. ചെറിയ ജീരകം ഒന്ന് ചമ്മന്ന് വരുമ്പോൾ 1/2 ടീസ്പൂൺ കായപ്പൊടി. നന്നായി മിക്സ് ചെയ്യുക. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി ആഡ് ചെയ്താലും മതി. ചതച്ചും കണ്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്താലും മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പോളം വെള്ളം വേണം. 1 കപ്പ് ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. 1/2 അപ്പോൾ 1/2 കപ്പ് കേട്ടോ. 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളമൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ സിമ്പിലോട്ടാക്കി കണ്ട് 1 കപ്പ് അരിപ്പൊടി. നമ്മൾ ഏത് കപ്പിലാണ് വെള്ളം മിക്സ് ചെയ്ത സെയിം കപ്പ് തന്നെ 1 കപ്പ് അരിപ്പൊടി എടുക്കുക. ഇത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി. ഇതിൽ ഓഫ് ആക്കുക. ഇനി തീ ഓഫ് ആക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റോളം മൂടി വെക്കുക. ഇപ്പം ഗ്യാസ് ഓഫാണ്. അപ്പോൾ 1 മിനിറ്റ് ഇത് മൂടി വെക്കണം. ഞാനിപ്പോൾ അത് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇനി. അപ്പോൾ ഇപ്പം നല്ല ചൂടാണ്. ഒന്ന് ചൂടാറട്ടെ. ഒരുപാട് അങ്ങ് തണുത്ത് പോയരുത്. ചെറിയ ചൂട് തന്നെ വേണം നമുക്കിത് കുഴക്കാനും. നമ്മൾ കൈ ടച്ച് ചെയ്യാൻ പറ്റിയ ചൂടാകുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കണം. ഞാൻ ബൗളിലൊന്ന് മാറ്റട്ടെ. കുഴക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഞാനിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് 2 കൈകളും കുറച്ച് എണ്ണ തടുക. എന്നിട്ട് നിന്ന് ഒരു ബോൾ എടുക്കുക. ഈ ഒരു സൈസിലുള്ള ബോൾ കേട്ടോ.
എന്നിട്ട് നന്നായി റോൾ ചെയ്യുക. അത് കൈ വെച്ചിട്ട് നന്നായി ഉരുട്ടിയെടുക്കുക. ഇത് റോൾ ചെയ്തെടുത്തിട്ട് ഇത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അധികം കട്ടില്ലാതെ വേണം. അപ്പോൾ നിങ്ങളത് ചപ്പാത്തി പ്രസ് ചെയ്യുന്ന ചപ്പാത്തി പ്രസ് ഇല്ല, അതുണ്ടെങ്കിൽ ആദ്യമേ വെച്ചൊന്ന് പ്രസ് ചെയ്താലും മതി. ഇങ്ങനത്തെ ഷേപ്പിലാക്കുക. എന്നിട്ട് നമ്മളുണ്ടാക്കി വെച്ച ബോൾസ് ഇല്ലേ, അതൊന്ന് ഇതിൻ്റെ അകത്ത് വയ്ക്കുക. എന്നിട്ട് എല്ലാ സൈഡും കവർ ചെയ്യുക. കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടുക. ഇതാട്ട് റെഡി ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ ഞാൻ എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാം, എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അത് മിനിമം ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ ഓയിലുകൊണ്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് കാണാം. ഗ്യാസിൽ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഹോൾസിലും കുറേശ്ശെ ഓയിൽ വയ്ക്കുന്നുണ്ട്. എണ്ണപ്പം ചൂടായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഓരോന്ന് ഇതിൽ ഇട്ട് കൊടുക്കണം. ഇത് സിമ്മിലിട്ടിട്ട് വേണം, അത് തിരിച്ചോ മറിച്ചോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ ഡീപ് ഫ്രൈ ചെയ്തോളൂ, സാധാ പാനിലിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് ഒന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്യാം. ഇപ്പം എല്ലാം ഒന്ന് ഇങ്ങനെ മറിച്ച് തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആക്കിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തോളൂ. എണ്ണയിലിട്ട് ഇതിന് ജസ്റ്റ് എത്ര അഡ്വാൻറ്റേജ് ഉള്ളൂ, ഇത്തിരി ഓയിൽ മതി. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇതിന് സമയം ഒരുപാട് വേണം, ഓയിൽ കുറഞ്ഞ് കുറഞ്ഞ മതിയെങ്കിലും ഒരുപാട് സമയം വേണം ഇത് ആയി കിട്ടാൻ. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ഡീപ് ഫ്രൈ ചെയ്തോളൂ. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് ഇത് കോരിയെടുക്കുകയാണ്. ഇതേ രീതിയിൽ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാട്ട് റെഡി ആയിട്ട് നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ ഉണ്ണിയപ്പം. ഇതിന് പേരൊന്നും ഇല്ല കേട്ടോ, എൻ്റെ മോൻ സജസ്റ്റ് ചെയ്ത പേരാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പേരിനുണ്ടായിരിക്കും കേട്ടോ. ആ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചുടുമ്പോൾ അവനിങ്ങനെ പറഞ്ഞിരുന്ന പേരാണ് സ്റ്റഫ്ഡ് ചിക്കൻ ഉണ്ണിയപ്പം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, റംസാന് നല്ലൊരു ഓപ്ഷനാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഒരുപാട് എണ്ണയും കുറഞ്ഞ എണ്ണയിൽ പിന്നെ മൈദ അല്ല കൂട്ടിങ്ങ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരാൻ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.